മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിമർശനം കനത്തതോടെ ഹിന്ദു പത്രത്തിനെ അതൃപ്തി അറിയിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം അതില്. മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതിലെ മലപ്പുറം ജില്ലയിൽ മാത്രം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ രീതിയിൽ പണം ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് മുഖ്യമന്ത്രി പത്രത്തിന് നൽകിയതായി പറയുന്ന പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. കമലേഷ്, എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. അതുപോലെ തന്നെ പരട്ടകളും. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലാണ് ഇത്. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചെറിയ വാക്കുകളല്ല. നിയമം ലംഘിക്കുന്നതിനെല്ലാം രാജ്യവിരുദ്ധം എന്ന് പ്രവർത്തി വിളിക്കാമെങ്കിൽ തമ്പുരാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോലെ ഞങ്ങളുടെ ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളത്ത് കള്ളക്കടത്ത് നടക്കുന്ന ഒരു വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വിമാനത്താവളമാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? പക്ഷേ അതിന്റെ വാർത്ത വരുമ്പോ നമ്മൾ ഇന്ന വിമാനത്താവളത്തിൽ പിടിച്ചു എന്നല്ല, ഗുജറാത്തിൽ ഇത്ര സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പിടിച്ചു എന്നതാണ്. അല്ല, താങ്കൾ പറഞ്ഞു അഹമ്മദാബാദിൽ പിടിച്ചാൽ അഹമ്മദാബാദിൽ എന്ന് പറയുമല്ലോ, ഗുജറാത്തിൽ എന്ന് പറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് പിടിച്ചാൽ കേരളത്തിൽ എന്ന് പറഞ്ഞാ പോലെ. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല പ്രസിദ്ധീകരിച്ചതെന്ന പ്രസ് സെക്രട്ടറിയുടെ കത്തിന് പത്രം നൽകിയ മറുപടിയിലാണ് പി ആർ ഏജൻസിയുടെ പങ്ക് പുറത്താകുന്നത്. വിവാദമായ വസ്തുതകൾ നൽകിയത് പി ആർ ഏജൻസിയാണെന്ന ദിനപത്രത്തിന്റെ വിശദീകരണം അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും ഉത്തരം മുട്ടിക്കുന്നതാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്നാ ഒളിവിപ്പോണേനക്കാ.